എല്ലാവർക്കും ആക്ഷൻ ഡ്രാമയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന KGF രണ്ടാം ഭാഗത്തിന്റെ ടീസർ നാളെ പുറത്തുവിടും. അതിനോടൊപ്പം തന്നെ ദൃശ്യം രണ്ടാം ഭാഗത്തിന്റെ OTT റിലീസിനെ പറ്റിയുള്ള സൂചനകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒട്ടും തന്നെ സമയം കളയുന്നില്ല, നമുക്ക് ആദ്യത്തെ അപ്ഡേറ്റിലേക്ക് വരാം. നവാഗതനായ ജോഫിൻ ടീച്ചാക്കോ സംവിധാനം ചെയ്യുകയും നമ്മുടെ മമ്മൂക്ക പുരോഹിത വേഷത്തിൽ എത്തുന്ന സിനിമയാണ് ദ പ്രീസ്റ്റ്. സിനിമയുടെ മറ്റൊരു ടൈറ്റിൽ പോസ്റ്ററാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. സിനിമയിലെ ചൈൽഡ് ആർട്ടിസ്റ്റിന് ഡബ്ബിങ്ങിന് വേണ്ടി ആളെ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പോസ്റ്റർ പുറത്തുവിട്ടിരിക്കുന്നത്. മഞ്ജു വാര്യറും മമ്മൂക്കയും ആദ്യമായിട്ട് ഒന്നിക്കുന്ന മലയാള സിനിമയാണ് ദ പ്രീസ്റ്റ്. സിനിമയുടെ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ച മറ്റൊരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് സിനിമയുടെ റിലീസ് തീയതിയും ഒപ്പം സിനിമയുടെ ടീസറും അടുത്ത മാസം പുറത്തുവിടും എന്നുള്ളതാണ്. ജിത്തു ജോസഫ് സംവിധാനം ചെയ്യുകയും ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ദൃശ്യം രണ്ടാം ഭാഗത്തിന്റെ OTT റിലീസിനെ പറ്റിയുള്ള വിവരങ്ങൾ നമ്മൾ എല്ലാവരും തന്നെ അറിഞ്ഞിരുന്നതാണ്. ഇപ്പോൾ സിനിമയുടെ ഭാഗത്തു നിന്ന് ലഭിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് എന്ന് പറയുന്നത് സിനിമയുടെ ടീസർ ഈ മാസം January 26 അല്ലെങ്കിൽ 28 പുറത്തുവിടും. അതിനോടൊപ്പം തന്നെ February 12 ആമസോൺ പ്രൈമിലൂടെ റിലീസ് ചെയ്യാൻ പോവുകയാണെന്നുള്ള ഒരു അപ്ഡേറ്റും നമുക്ക് ഇതിനോടകം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ലാലേട്ടന്റെ ദൃശ്യം രണ്ടാം ഭാഗത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾ നമ്മുടെ ചാനലിലൂടെ പുറത്തുവിടുന്നതായിരിക്കും. അടുത്ത ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചിയാൻ വിക്രം നായകനായി വരുന്ന കോബ്ര എന്ന സിനിമയുടെ ടീസർ January 9 പുറത്തുവിടും. ഈ ഒരു വിവരം ഇന്നലെയാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഈ ഒരു സിനിമയിലെ തന്നെ മ്യൂസിക് ഡയറക്ടറായ AR റഹ്മാന്റെ ജന്മദിനത്തോടനുബന്ധിച്ചായിരുന്നു ഈ ഒരു അപ്ഡേറ്റ് പുറത്തുവിട്ടിരിക്കുന്നത്. ചിയാൻ വിക്രമിന്റെ കരിയറിലെ തന്നെ നല്ലൊരു ആക്ഷൻ ത്രില്ലർ സിനിമയാണെന്നും അതിനോടൊപ്പം സിനിമ പാൻ ഇന്ത്യ റിലീസിനാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ലോകേഷ് കനകരാജ് സംവിധാനം ചെയ്യുകയും തളപതി വിജയും വിജയ് സേതുപതി കൂട്ടുകെട്ടിൽ പിറക്കുന്ന മാസ്റ്റർ എന്ന സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. സിനിമ പാനിന്റെ റിലീസിന് വേണ്ടിയാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ഒപ്പം ഹിന്ദി, തെലുഗു, കന്നഡ, തമിഴ് എന്നീ ഭാഷകളിലാണ് സിനിമ റിലീസ് ചെയ്യുന്നത്. സിനിമയുടെ ട്രെയിലറിന് പകരം ദിവസേനെ വൈകിട്ട് 6 സിനിമയുടെ പ്രൊമോ വീഡിയോകൾ പുറത്തുവിടുമെന്ന് അണിയറ പ്രവർത്തകർ അറിയിച്ചിട്ടുണ്ട്. കേരളത്തിൽ മാസ്റ്റർ എന്ന സിനിമ റിലീസ് ചെയ്യുമോ എന്ന് ചോദിച്ചാൽ വളരെയധികം പ്രതിസന്ധിയിലാണ്. കാരണം ഈ ഒരു ചോദ്യത്തിന് ഇപ്പോൾ നിലവിൽ ഉത്തരം നൽകാൻ സാധിക്കുകയില്ല. കേരളത്തിൽ മാസ്റ്റർ സിനിമ റിലീസ് ചെയ്യുന്നതിന് വേണ്ടി ഡിസ്ട്രിബ്യൂഷൻ വാങ്ങിച്ചിരിക്കുന്നത് ലിസ്റ്റിൻ സ്റ്റീഫന്റെ മാജിക് ഫ്രെയിംസ് ആണ്. ഫിലിം ചേംബറുകളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ വന്നതോടെ അവർ പറയുന്നത് നിലവിൽ ഡിസ്ട്രിബ്യൂഷൻ അസോസിയേഷനും നിർമ്മാതാക്കളും പുതിയ സിനിമകൾ വിട്ടുകൊടുക്കുകയില്ലെന്നാണ്. എന്നാൽ നമുക്ക് കിട്ടിയ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നിലവിൽ കേരളത്തിലെ തിയേറ്ററുകൾ തുറക്കുകയില്ലെന്നും എന്നാൽ January 13 മാസ്റ്റർ സിനിമയ്ക്ക് വേണ്ടി മാത്രം കേരളത്തിൽ തിയേറ്ററുകൾ തുറക്കാൻ പോവുകയാണെന്നുള്ളൊരു അപ്ഡേറ്റ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം. നാളെ റോക്കിംഗ് സൂപ്പർ സ്റ്റാർ യാഷിന്റെ ജന്മദിനമാണ്. അപ്പോൾ നടന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് KGF രണ്ടാം ഭാഗത്തിന്റെ ടീസർ പുറത്തുവിടുമെന്ന് അണിയറ പ്രവർത്തകർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നതാണ്. നാളെ രാവിലെ 10:18 ടീസർ പുറത്തുവിടാൻ പോകുന്നത്. ഇപ്പോൾ തന്നെ ആരാധകരെല്ലാം ഈ ഒരു സിനിമയുടെ ടീസറിന് വേണ്ടി കാത്തിരിക്കുകയാണ്. അപ്പോൾ പുതുപുത്തൻ സിനിമാ വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം താഴെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞങ്ങൾ ചെയ്യുന്ന വീഡിയോകൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുന്നതായിരിക്കും.